മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഇടുക്കിയിലെ മറ്റൊരു ഫേമസായ ടൂറിസ്റ്റ് സ്പോട്ടാണ് തങ്ങൾപ്പാറ എന്ന് പറയും. ഇവിടേക്ക് വരണമെങ്കിൽ, അല്ലെങ്കിൽ തങ്ങൾപ്പാറയിലെ ഈ ഒരു മക്ബറ, അദ്ദേഹത്തെ തങ്ങളെന്ന് പറയുന്ന സെയിൻറ്റിനെ, വിശുദ്ധനെ അടക്കം ചെയ്ത അദ്ദേഹത്തിൻ്റെ മക്ബറയാണ് ഇവിടെ കാണാനുള്ളത്. അത് വളരെ ദൂരം ചെങ്കുത്തായ പാറകൾ കയറി ഇറങ്ങിയിട്ട് വേണം അവിടെ എത്താൻ. നടക്കാൻ കഴിയുന്നവർക്ക് അതിൻ്റെ മുകളിലേക്ക് എത്താൻ കഴിയും, അത്രയും ഹൈറ്റിലാണത്. ഒരുപാട് ദൂരം നടക്കാനുമുണ്ട്, പാറകൾക്ക് മുകളിലൂടെ വേണം നടന്നു പോകാൻ. കടും കുത്തിനെയുള്ള പാറകളാണ്, അത് കയറി ഇറങ്ങി ഒത്തിരി ദൂരം നടന്നതിന് ശേഷമാണ് നമ്മൾ ആ മക്ബറയിലെത്തുന്നത്. ഇവിടെ ടൂറിസ്റ്റുകളായിട്ട് ഇത് കാണാൻ വരുന്നവരുമുണ്ട്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണെന്ന് പറയപ്പെടുന്നത്. ഈ മക്ബറയിൽ പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകളുമുണ്ട്. എന്തായാലും ഇടുക്കിയിലെ മനോഹരമായ കാഴ്ചകളൊന്നാണ് ഈ ഒരു തങ്ങൾപ്പാറ. മല കയറാനും നടക്കാനൊക്കെ ആഗ്രഹമുള്ള ആളുകൾക്ക് വരാൻ പറ്റിയ ഇടമാണ്, കാരണം കണ്ടമാനം നടക്കാനുണ്ടത്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഇത് ഈ പാറകളിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ആ മക്ബറയിലേക്ക് എത്താനുള്ള വഴിയാണിത്. ആ ആരോ മാർക്ക് നോക്കി നടന്നു പോയാൽ മതി. ചുറ്റിലുമുള്ള കാഴ്ചകളാണ് ഇതിലെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. താഴ്വാരങ്ങൾ, ചുറ്റിലുമുള്ള ഇടുക്കിയിലെ താഴ്വാരങ്ങൾ, അതുപോലെ തന്നെ സമീപ പ്രദേശങ്ങളൊക്കെ ഈ ഒരു യാത്രയിൽ, ഈ ഒരു നടത്തത്തിൽ ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും എന്നത് രസകരമായൊരു കാഴ്ചയാണത്. കുന്നുകളുടെ സുന്ദരഭൂമിയാണ് ഇടുക്കി. അപ്പോൾ അതുപോലെയുള്ള കുന്നുകളിലുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഈ തങ്ങൾപ്പാറ എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം, ഈ ഒരു സ്പോട്ട്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നീല നിറത്തിലുള്ള കുന്നുകളും ഇടുക്കിയിലെ ഓരോ പ്രദേശങ്ങളുടെ താഴ്വാരങ്ങളൊക്കെയാണ് കാണുന്നത്. വളരെ സുന്ദരമായൊരു കാഴ്ചയാണത്. ഈ പാറയുടെ പുറത്ത് തങ്ങളുടെ, അക്കാലത്ത് തങ്ങളുടെ കുതിരകളുടെ, തങ്ങളുടെ കുതിരയുടെ, അദ്ദേഹം പോയ കുതിരയുടെ കാൽപ്പാടൊക്കെ പതിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണ് ശരിയാണ് തെറ്റാണ് നമുക്കറിയില്ല, അങ്ങനെയൊരു ചരിത്രമൊക്കെ പറയുന്നുണ്ട് ഇതിൽ. അങ്ങനെയുള്ളൊരു വിശുദ്ധൻ്റെ ഒരു മക്ബറ, അതായത് കബറിടമാണ് ഇവിടെയുള്ള കാഴ്ച എന്ന് പറയുന്നത്. അവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവരുണ്ട്, ഞങ്ങളെപ്പോലെ കാണാൻ വരുന്ന ആളുകളും ഇവിടെ വരാറുണ്ട്. എന്തായാലും ഇത് ഇടുക്കിയിലെ മനോഹരമായൊരു കാഴ്ചയാണ്. ഇടുക്കിയിൽ വരുന്നവരൊക്കെ ഇവിടെ വരും. ഇതിൻ്റെ ലൊക്കേഷനെ ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു തരാൻ കഴിയില്ല. അത് നമുക്ക് ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ലൊക്കേഷൻ കണ്ടെത്താൻ പ്രയാസമുള്ള കാര്യമില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാപ്പ് നോക്കി ഫോളോ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എത്താൻ കഴിയും. ഇവിടെയുള്ള ഈ ഒരു യാത്ര, ഈ കുന്നിൻ്റെ മുകളിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ലേശകരമായ യാത്ര. നടക്കാൻ കഴിയുന്നവർക്ക് ഇത് കയറി ഇതിൻ്റെ മുകളിലെത്താൻ കഴിയുള്ളു. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. നിരവധി ചെറിയ കുന്നുകൾ പാറകളാൽ ചുറ്റപ്പെട്ട, അല്ലെങ്കിൽ പാറകളുടെ കുന്നുകളാണ്, അത് കയറിയിട്ട് വേണം ഇതിൻ്റെ മുകളിലെത്താൻ. അങ്ങനെ മുകളിലെത്തിയതിന് ശേഷം വീണ്ടും അതുപോലെ ചെങ്കുത്തായ കുറേ ഇറക്കങ്ങളുണ്ട്, അത് കയറി ഇറങ്ങിയിട്ട് വീണ്ടും കുന്നുകൾ കയറി, അങ്ങനെ ഒടുവിലാണ് ഈ മക്ബറയിലെത്തുന്നത്. കുറേ ദൂരം നടക്കാനുണ്ട്. എന്തായാലും വളരെ മനോഹരമായൊരു കാഴ്ച തന്നെയാണിത്. ഇത് പറയാനൊക്കെ നിർവാഹമല്ല. താങ്ക്സ്. Thank you.
Thank you.